തമിഴ്നാട് കള്ളക്കുറിച്ചി മദ്യ ദുരന്തത്തിൽ മരണം 52. 30-ൽ പേർ ഗുരുതരാവസ്ഥയിൽ തുടരുകയാണ്. കേസിൽ മുഖ്യപ്രതി ചിന്നദുരയടക്കം 2 പേർ കൂടി പിടിയിലായി. ഇന്നലെ അറസ്റ്റിലായ 3 പ്രതികളെ കോടതി ജൂലൈ 5 വരെ റിമാൻഡ് ചെയ്തു. മുഖ്യമന്ത്രി MK സ്റ്റാലിൻ നിയമസഭയിലാണ് മരിച്ചവരുടെ എണ്ണം 50 പിന്നിട്ടതായി അറിയിച്ചത്. കള്ളക്കുറിച്ചിയിലടക്കം 30-ൽ പേർ ഇപ്പോഴും ഗുരുതരാവസ്ഥയിൽ തുടരുന്നുണ്ട്. മരണസംഖ്യ ഇനിയും ഉയർന്നേക്കുമെന്ന ആശങ്ക നിലനിൽക്കുകയാണ്. ഇതിനിടെ കേസിൽ മുഖ്യപ്രതി ചിന്നദുരയടക്കം 2 പേർ കൂടി ഇന്ന് പിടിയിലായി. ഏകദേശം 100-നടുത്ത വ്യാജമദ്യ കേസുകളിൽ ചിന്നദുരൈ പ്രതിയാണ്. കള്ളക്കുറിച്ചിയിൽ ചരായത്തിൽ കലക്കാൻ മെഥനോൾ എത്തിച്ചു നൽകിയതും ചിന്നദുരയാണെന്ന് കണ്ടെത്തിയിരുന്നു. കേസിൽ ഇന്ന് പിടിയിലായ മറ്റൊരു പ്രതി മാദേഷാണ് പോണ്ടിച്ചേരിയിൽ നിന്നെത്തിച്ച മെഥനോൾ ചിന്നദുരയെ ഏൽപ്പിച്ചത്. നേരത്തെ എക്കിയാർക്കൊപ്പം വിഷമദ്യ കേസിൽ ഇയാൾ അറസ്റ്റിലായിട്ടുണ്ട്. ഗുണ്ടാവിരുദ്ധ നിയമപ്രകാരം അറസ്റ്റ് ചെയ്ത ജയിലിലടച്ച മാദേഷ് അടുത്തിടെയാണ് പുറത്തിറങ്ങിയത്. അതേസമയം ഇന്നലെ അറസ്റ്റിലായ ഗോവിന്ദരാജ്, ദാമോദരൻ, വിജയ എന്നിവരെ കോടതി ജൂലൈ 5 വരെ റിമാൻഡ് ചെയ്തു. ദുരന്തത്തെപ്പറ്റി അന്വേഷിക്കാൻ സർക്കാർ നിയോഗിച്ച കമ്മീഷൻ ഇന്ന് കള്ളക്കുറിച്ചിയിലെത്തി. റിട്ടയേർഡ് ജസ്റ്റിസ് ഗോകുൽദാസിന്റെ നേതൃത്വത്തിൽ കള്ളക്കുറിച്ചിയിൽ പ്രത്യേക യോഗം ചേർന്നു. ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ യോഗത്തിൽ പങ്കെടുത്തു. 2 കൊടും ക്രിമിനലുകളിൽ വിഷയമൊതുക്കാനാണ് സർക്കാരിന്റെ ശ്രമം. എന്നാൽ രാഷ്ട്രീയ പോലീസ് പിൻബലമില്ലാതെ ഇതൊന്നും നടക്കില്ല എന്നുള്ളത് പകൽ പോലെ വ്യക്തവുമാണ്. തൊലിപ്പുറത്തെ ചികിത്സയല്ല കള്ളക്കുറിച്ചിയിൽ വേണ്ടത്. ക്യാമറാമാൻ മുഹമ്മദിനൊപ്പം എസ് ശ്രീകാന്ത്, 24, കള്ളക്കുറിച്ചി.